ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാറുള്ള നല്ല അടിപൊളിയായിട്ടുള്ള വാനില ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ്. ഇതൊരു 3 ചേരുവകൾ വെച്ചിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അതായത് ബേസിക് വാനില ഐസ്ക്രീമാണ്. ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പല ഫ്ലേവേഴ്സിൽ വാനില ഐസ്ക്രീം അവൈലബിൾ ആണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ബേസിക് വാനില ഐസ്ക്രീമിൽ ഏതൊക്കെ ഫ്ലേവേഴ്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാനുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി വെച്ചിട്ട് പല ഫ്ലേവേഴ്സിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു ഐസ്ക്രീം റെസിപ്പി ചെയ്യുന്നത് വിപ്പിംഗ് ക്രീം പൗഡർ വെച്ചിട്ടാണ്. പൗഡർ വെച്ചിട്ടോ വിപ്പിംഗ് ക്രീമായിട്ടോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു നിങ്ങൾ ക്രീം പൗഡറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എപ്പോഴും പാക്കറ്റിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും എത്ര ml പാലാണ് ഒരു പാക്കറ്റിന് ഉപയോഗിക്കേണ്ടതെന്നുള്ളത്. ഇപ്പോൾ ഞാൻ ഈ ഒരു പാക്ക് വെച്ചിട്ടാണ് കാണിക്കുന്നത്. ഒരു പാക്കറ്റിന് 125 ml ആണ് ഇതിൻ്റെ കണക്ക്. അപ്പോൾ വിപ്പിംഗ് ക്രീം പൗഡറിൽ എപ്പോഴും നമ്മളൊരു 25 ml കുറച്ചിട്ട് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ നമ്മൾ 100 ml പാല് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വിപ്പിംഗ് ക്രീം ആണെങ്കിൽ 1 കപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്തെടുത്താൽ മതി ഈ ഒരു റെസിപ്പി. ഇനി നമ്മൾ ചെയ്തെടുക്കുന്ന ക്രീം വിപ്പ് ചെയ്യുന്ന ബൗള് എപ്പോഴും നല്ലതുപോലെ തണുപ്പിച്ചെടുക്കണം. അതുപോലെ ബീറ്റിൻ്റെ ബ്ലേഡും തണുപ്പിച്ചെടുക്കുക. നിങ്ങളിനി വിസ്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതും ഇതുപോലെ ഫ്രീസറിനകത്ത് വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും തണുപ്പിച്ചെടുക്കുക. ഒന്നുകിൽ മെറ്റലിൻ്റെ ബൗള് അതല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ബൗള് വേണം ഉപയോഗിക്കാൻ. ഒരിക്കലും പ്ലാസ്റ്റിക് ബൗള് ക്രീം വിപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യരുത്. അപ്പോൾ ആ ഒരു പാക്കറ്റ് മുഴുവനായിട്ട് ഞാൻ ബൗളിനകത്തോട്ടേക്ക് ചേർത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം ആണെങ്കിൽ 1 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിനകത്തോട്ടേക്ക് നല്ല തണുത്ത പാല് ഞാൻ ഫ്രീസറിനകത്ത് വെച്ചിട്ടുണ്ട്, തണുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 100 ml പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് വിപ്പ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നല്ല സോഫ്റ്റ് പീക്സ് ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനൊരു മീഡിയം സ്പീഡിൽ ഇട്ടിട്ടാണ് കേട്ടോ ഇപ്പോൾ വിപ്പ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറയാനുള്ള ഒരു കാര്യം, ഒരേ ഡയറക്ഷനിലിട്ട് കുറേ ഡൗട്ട്സ് വിപ്പിംഗ് ക്രീമിനെ കുറിച്ചിട്ട് പൗഡറിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. എപ്പോഴും ക്രീം ആണെങ്കിലും പൗഡർ ആണെങ്കിലൊക്കെ ഒരേ ഡയറക്ഷനിൽ തന്നെ നമ്മൾ എപ്പോഴും വിപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതുപോലെ പ്ലാസ്റ്റിക് ബൗൾ മാക്സിമം ഒഴിവാക്കുക. പ്ലാസ്റ്റിക് ബൗളിനകത്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന പ്രശ്നം, ഇടയ്ക്ക് വെച്ചിട്ട് ബൗളിൻ്റെ തണുപ്പ് പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ക്രീം വിപ്പ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങ് ചൂടായി ആകെ മൊത്തത്തിൽ അങ്ങ് ഫ്ലോപ്പായി പോകും. അപ്പോൾ എപ്പോഴും ഗ്ലാസിൻ്റെ ബൗൾ, ഒന്നുകിൽ സ്റ്റീലിൻ്റെ ബൗളെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് പീക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ റെഡി ആയതിനു ശേഷം വേണം മാത്രം നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സോഫ്റ്റ് പീക്സ് ആയിട്ട് കിട്ടിയതിന് ശേഷം ഇതിനകത്തോട്ടേക്ക് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള മിൽക്ക് മെയ്ഡാണ് കേട്ടോ. ബേക്കിംഗ് സോഡിയോ കോൺ ഫ്ലോറോ ഒന്നും ഉപയോഗിക്കാത്ത ഒരു സിമ്പിൾ മിൽക്ക് മെയ്ഡാണിത്. അപ്പോൾ ആർക്കെങ്കിലും റെസിപ്പി വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്തിരിക്കുന്ന അളവ് എന്ന് പറയുന്നത് 5 ടേബിൾ സ്പൂൺ ആണ്. കാരണം ഈ ഉപയോഗിച്ചിരിക്കുന്ന ക്രീം നല്ല സ്വീറ്റാണ്, അപ്പോൾ കൂടുതൽ മിൽക്ക് മെയ്ഡിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ക്രീമിനനുസരിച്ചിട്ട് എപ്പോഴും മിൽക്ക് മെയ്ഡിൻ്റെ അളവ് ഒന്ന് മാറ്റം വരുത്താൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇനി പ്രധാന ചേരുവയായിട്ടുള്ള വാനില എസൻസ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 3 മിനിറ്റ് നമ്മൾ വിപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ശരിക്കൊരു ജസ്റ്റ് 3 മിനിറ്റ് വിപ്പ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് നമുക്ക് റെഡിയായി കിട്ടും. പിന്നെ ഇതിനകത്ത് മിക്കവരും പറയാറുണ്ട് ഐസ്ക്രീം റെസിപ്പീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില അത്രയധികം 100% ടേസ്റ്റ് കിട്ടാറില്ല. അതിനുള്ള മെയിൻ കാരണം, കിട്ടാത്തതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന വിപ്പിംഗ് ക്രീം അത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രീം ആയിരിക്കില്ല. എപ്പോഴും ഐസ്ക്രീം ആണെങ്കിലും കേക്സിനാണെങ്കിലും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രീം തന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ ബ്രാൻഡ് അവൈലബിൾ ആണ്. ഏറ്റവും നല്ല ക്രീം തന്നെ എപ്പോഴും സെലക്ട് ചെയ്യുക. ഇതിപ്പോൾ നല്ല സ്റ്റിഫ് പീക്സ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെങ്ങനെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻ കൊടുക്കുക എന്നുള്ളത് പറയുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് ഒറിയോ ബിസ്ക്കറ്റ്, 2 ഒറിയോ ബിസ്ക്കറ്റ് ജസ്റ്റ് മിക്സിൽ ക്രീമോട് കൂടി തന്നെ മിക്സിയിലിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ട് ഈ ക്രീം സോഫ്റ്റ് പീക്സ് ആകുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തോട്ടേക്ക് ക്രീം കംപ്ലീറ്റ് ആയിട്ട് വിപ്പ് ചെയ്തതിന് ശേഷം ചോക്കോ ചിപ്സ്, നമ്മുടെ ചോക്ലേറ്റ് ചിപ്സ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പം അതല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് പിന്നീട് നമ്മൾ ചേർക്കുന്നത്. ഇപ്പം ഞാൻ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ചേർക്കുന്നുണ്ട്. ട്യൂട്ടി ഫ്രൂട്ടി അല്ലാതെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സിൻ്റെയും മിക്സ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്തുള്ള ഒരു വേറൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഹണിയാണ്. അപ്പോൾ നമ്മൾ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്ന അതേ സമയത്ത് തന്നെ 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് ഹണി ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അതല്ലാതെ വരുന്ന വേറൊരു കോമ്പിനേഷൻ, മാങ്ങ, നല്ല പഴുത്ത മാങ്ങ മിക്സിയിലിട്ട് അടിച്ച് വെള്ളം ചേർക്കാതെ അടിച്ചിട്ട് അത് വേണമെങ്കിൽ ഇതിനകത്തോട്ടെ കോമ്പിനേഷനായിട്ട് ചേർക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു ട്രേക്ക് അകത്തോട്ടേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ട്രേ സാധാരണ ബേക്കിംഗ് ട്രേ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഒരു ടിപ്പെന്ന് കൂടി പറയുന്നത്, നമ്മുടെ ഈ ഒരു വാനില ബേസ് ഐസ്ക്രീമിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും വൈറ്റ് ചോക്ലേറ്റ് നിങ്ങൾക്ക് നല്ലതുപോലെ മെൽറ്റ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ചെയ്യില്ലേ, നന്നായിട്ട് മെൽറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർക്കുന്ന അതേ സമയത്ത് തന്നെ
ഈ വൈറ്റ് ചോക്ലേറ്റ് കൂടി അതിനകത്ത് ആഡ് ചെയ്യുകയാണെങ്കിൽ വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ കോമ്പിനേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ കോമ്പിനേഷൻ ഓരോന്നിനും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിട്ടാണ് കിട്ടുക. അപ്പോൾ നല്ല അടിപൊളി കോമ്പിനേഷൻസ് ആണ് എല്ലാം നിങ്ങൾക്ക് ഓരോന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി മാത്രമേ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി ഇത് കവർ ചെയ്യുന്നതിനായിട്ട് ക്ലിംഗ് ഫിലിമോ അലുമിനിയം ഫോയിലോ അതല്ലെങ്കിൽ ജസ്റ്റ് പ്ലാസ്റ്റിക് കവറോ വെച്ച് കവർ ചെയ്തതിന് ശേഷം അറ്റ്ലീസ്റ്റ് ഒരു 6 മണിക്കൂറെങ്കിലും ഫ്രീസറിനകത്ത് വെക്കുക. ഫ്രീസർ ടെമ്പറേച്ചർ നല്ല കൂളിംഗ് ഇതിലാണ് ഉള്ളതെങ്കിൽ ജസ്റ്റ് ഒരു 5 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് തന്നെ ഇത് സെറ്റായി കിട്ടും. ഇതിപ്പോൾ ശരിക്കും ഒരു 5 മണിക്കൂർ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഫ്രീസറിൻ്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് നല്ല കൂളിങ്ങിലാണ്. 5 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് തന്നെ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി അങ്ങനെ അല്ലെങ്കിൽ ജസ്റ്റ് ഓവർ നൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ റെഡിയാക്കി എടുക്കാം. ജസ്റ്റ് ഒരു സ്കൂപ്പ് ഞാനൊന്ന് എടുത്ത് കാണിച്ചു തരാം. ശരിക്കും ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റാണ്. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ടേസ്റ്റിൽ നിന്നും ഒരു ഡിഫറൻസും ഉണ്ടാകില്ല. നിങ്ങൾ നല്ല ക്രീം സെലക്ട് ചെയ്തിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചോക്ലേറ്റ് ഫ്ലേവേഴ്സൊക്കെ ഇഷ്ടമാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒറിയോ ബിസ്ക്കറ്റിൻ്റെ കോമ്പിനേഷനൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം, ഹണി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഫ്ലേവറിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ല നല്ല വെറൈറ്റി ഡിഷസുമായി കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.